गुड मॉर्निंग, नमस्ते, प्रणाम टू ऑल ब्रदर्स एंड सिस्टर्स ऑफ इंडिया। माय सब्जेक्ट इज मेडिकल साइंस एंड एस्ट्रोलॉजी। टुडे आई एम गोइंग टू स्पीक अबाउट द सोलर एक्लिप्स ऑफ 2020। 21st June 2020, the great solar eclipse of this year, that is happening on 9:15 a.m. to 3:04 p.m. starting point from Middle Africa. മിഥുനൻ രാശിയിലെ മകീരം തിരുവാതിര നക്ഷത്രത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ സൂര്യഗ്രഹണമാണ്. മിഥുനൻ രാശിയിലെ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, രാഹു ഇങ്ങനെ വരുമ്പോഴാണ് രാഹുഗ്രസ്തമായിട്ടുള്ള സൂര്യഗ്രഹണമാണ് ഉണ്ടാകുന്നത്. The solar eclipse is with the connection of Rahu, Mercury and Moon and Sun. The രാജ്യങ്ങളായിരിക്കുന്ന ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, അമേരിക്ക, റഷ്യയുടെ ഭാഗങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഫസൽ ഗ്രീസിയൻ, ഇതെല്ലാം ഇതിൻ്റെ ഗ്രഹണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. രാശികളായ മിഥുൻ രാശി, കർക്കിടകൻ രാശി, കന്നി രാശി, തുലാം രാശി, ധനുരാശി, മകരം രാശി, മീനൻ രാശി, വൃഷഭ രാശി, ഇത്രയും രാശികൾക്കും ഈ ഗ്രഹണം ദോഷമാണ്. നക്ഷത്രങ്ങളായ മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, മൂലം, പോരാട, ഉത്രാടം, തിരുവോണാവിട്ടം, പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, ഇത്രയും നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണം ദോഷഫലത്തെ ഉണ്ടാക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. ഭീകരാക്രമണം മുതലായവ ഉണ്ടാകുവാനും, ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടാകില്ല, എന്നാൽ യുദ്ധഭയം ഉണ്ടാകും. പാകിസ്ഥാനുമായിട്ട് യുദ്ധഭയം ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. എന്നാൽ യുദ്ധമുണ്ടാകുന്ന വിഷയം ഇല്ല. വിദേശ രാജ്യങ്ങളായിരിക്കുന്ന ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ള ആളുകൾ, മേൽ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവർ പ്രത്യേകിച്ച് ശിവവചനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ കെടാവിളക്ക് തളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഗ്രഹണത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയുന്നതിന് സഹായിക്കും. ഗംഗ, യമുന തുടങ്ങിയ പുണ്യതീർത്ഥങ്ങളിൽ ഗ്രഹണ സമയത്ത് തീർത്ഥ സ്നാനം നടത്തുകയും ഗായത്രി മന്ത്രജപം നടത്തുകയും ചെയ്യുന്നത് ദോഷഫലങ്ങൾക്ക് ശക്തി കുറയ്ക്കുവാൻ സഹായിക്കും. വീണ്ടും അടുത്ത ദിവസം വേറൊരു വിഷയവുമായി ഞാൻ വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്.